എങ്ങനെയാണ് ഈ അസമത്വം വർദ്ധിക്കുന്നത്? ഓക്സ്ഫാമിന്റെ കണക്ക് പ്രകാരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി വിൽക്കുമ്പോൾ, സ്ഥിരം തൊഴിലവസരങ്ങളും സംവരണവും ഇല്ലാതാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വരും നാളുകളിൽ കാത്തിരിക്കാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ദുരന്തമാണ്. 121 രാജ്യങ്ങളുടെ പട്ടിക കണക്കെടുത്ത് വെച്ച് ഗ്ലോബൽ ഹംഗർ ഇൻഡെക്സ് തയ്യാറാക്കിയപ്പോൾ ലോകത്തിലെ 12 രാജ്യങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 107. ദരിദ്രരായ മനുഷ്യർ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാതെ മനുഷ്യരുടെ മുമ്പിൽ കൈനീട്ടുന്ന മനുഷ്യർ. നരേന്ദ്രമോദി ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൻ്റെ, അഭിമാനകരമായ കേരളത്തിൻ്റെ, നേരത്തെ സഖാവ് സരൺ ശശിയും സഖാവ് മുഹമ്മദ് അഫ്സലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നിതി ആയോഗിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സാമൂഹ്യ പുരോഗതിയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം, എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ അഭിമാനകരമായ കേരളത്തിൽ മോദി വന്നിട്ട് പറയുകയാണ്, വൈബ്രന്റ് യൂത്ത് ഫോർ മോഡിഫൈയിങ് കേരള. കേരളത്തെ എങ്ങനെ മാറ്റണമെന്നാണ് നിങ്ങൾ ഇനി പറയുന്നത്? 500,000 യുവാക്കളെ അണിനിരത്തിക്കൊണ്ട്